വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ട മക്കളാണ്. ഈ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കണം. അതിന് സാധിക്കണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവുമായിട്ട് ആഴമായ ഒരു വ്യക്തിബന്ധം വേണം. ഈ നോമ്പുകാലത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവാത്മാവുമായിട്ട് ആഴമായ ബന്ധം നമ്മൾ പുലർത്തണം. ആത്മാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സറിയുന്നത് ദൈവാത്മാവാണല്ലോ. ഈ ആത്മാവിൻ്റെ പ്രേരണ നമുക്ക് ലഭിക്കണം. നമുക്കറിയാം, നമ്മൾ അതിനു വേണ്ടിയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ജഡത്തിൻ്റെതായ പലതും വിട്ടുപേക്ഷിക്കും. ഇവിടെ പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. നമ്മൾ ഈ 50 നോമ്പൊക്കെ നോക്കുമ്പോൾ 50 ദിവസം മദ്യപാനം വേണ്ടെന്ന് വെച്ചു, 50 ദിവസം പുകവലി വേണ്ടെന്ന് വെച്ചു, 50 ദിവസം സിനിമ വേണ്ടെന്ന് വെച്ചു. ജഡമോഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നിനെയും ഒരിക്കലും ചെയ്യരുതെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ജഡമോഹത്തെ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന ഭൂരിഭാഗം കാര്യങ്ങൾ എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ? സിനിമ കാണുന്നു, എന്തിനു വേണ്ടിയാ? ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ആത്മാവിനെ ശക്തിപ്പെടുത്താനാണോ? അല്ല. ജഡത്തിൻ്റെ മോഹം, മദ്യപിക്കുന്നു, പുകവലിക്കുന്നു, കഞ്ചാവടിക്കുന്നു, അല്ലെങ്കിൽ ജഡിക പാപം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. 50 നോമ്പ് മാത്രമല്ല കേട്ടോ, ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്ന് പറയാണ് ആത്മാവ്. അതിന് കാരണം പറയാ, ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ് മക്കളെ. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. ഇവ തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. ദൈവത്തിൻ്റെ മകനായ നീ, ദൈവത്തിൻ്റെ മകളായ നീ, ദൈവമക്കളായ നാം നയിക്കപ്പെടേണ്ടത്, നിയന്ത്രിക്കപ്പെടേണ്ടത് ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ചാണ്. ഈ നോമ്പ് കാലത്തിൽ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജഡമോഹങ്ങളെ നോമ്പുകാലത്തു മാത്രമല്ല, ഒരിക്കലും തൃപ്തിപ്പെടുത്താത്ത ഒരഭിഷേകത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാനുള്ള ആഗ്രഹം നമ്മിൽ ഇങ്ങനെ കത്തട്ടെ, ആഗ്രഹത്തിൽ ജ്വലിക്കട്ടെ. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളായിത്തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്ന് സ്വപ്നം കണ്ടേ, അങ്ങനെയുള്ള കുടുംബം, അങ്ങനെയുള്ള അച്ഛന്മാർ, അങ്ങനെയുള്ള കന്യാസ്ത്രീമാർ, അങ്ങനെയുള്ള പിതാക്കന്മാർ, അങ്ങനെയുള്ള മാർപ്പാപ്പ, അങ്ങനെയുള്ള സഭ എന്നോർത്ത് വയ്ക്കേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരഭിഷേകമാണ്. സ്വപ്നം കണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്തിൽ ഈ ഒരു ചൈതന്യത്തിനും ഈ ഒരു നയിക്കപ്പെടലിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയും സഭയും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമയോടെ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.